സമയം രാവിലെ 5:30 നമ്മൾ ഹോട്ടലിൽ നിന്നും ചെക്ക്ഔട്ട് ചെയ്യുന്നു. മഞ്ഞ പെട്ടി, കളർഫുൾ ഹൂഡി, ഓ എനിക്ക് വയ്യ, വേറെ ലെവൽ മനുഷ്യനായി. ഇപ്പം എന്റെ ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പ്, ഫാസിൽ ബ്രോന്റെ സെക്കൻഡ് ട്രിപ്പ്. അപ്പോ ഗുഡ് ബൈ ഹോളിഡേയിൽ, താങ്ക് യു. ഹോട്ടലിൽ നിന്നും രാവിലെ നമ്മൾ ഷംജിത് ഭായിയുടെ വീട്ടിലേക്ക്. ഗുഡ് മോർണിംഗ് ഷംജിത് ഭായ്. വരൂ വരൂ വരൂ. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ, ഞങ്ങൾ 5:30 തുടങ്ങി 6:00 വരുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഇവിടുന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്ന് യൂറോപ്പിലേക്ക് പോകാൻ പോകുന്നത്. എന്റെ പൊന്നെ, യെസ്. അപ്പൊ എവരിത്തിങ് ഈസ് പാക്ഡ്, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. യെസ്, നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ വണ്ടി കയറിയപ്പോഴത്തേക്കിനും ഷംജിത് ഭായി നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. സുഹൃത്തുക്കളെ നോക്കൂ, അത് കണ്ടോ, ഷംജിത് ഭായിയുടെ പുതിയ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റ് ആണോ, കോഫി ഷോപ്പ് ആണോ? ചായ ഷോപ്പ്. ആ ഷംജിത് ഭായി ഇവിടെ ലണ്ടനിൽ പുതിയ ചായക്കട തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ചായക്കടയിൽ നിന്ന് കൊണ്ടുവന്ന ചായയും പിന്നെ നല്ല നാടൻ കടിയും ഉണ്ട്. നാടൻ ചായ എന്നാണ് ഇവരുടെ പുതിയ ചായക്കടയുടെ പേര്. അപ്പൊ കട്ട്ലെറ്റ്, പിന്നെ പപ്സ്, ഇതെന്താ ഇത്? അത് ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. ആ, ഇത് നിങ്ങളുടെ മലബാർ ഐറ്റം ചട്ടിപ്പത്തിരി. കട്ടിലൊക്കെ കണ്ടില്ലേ ഈ ഷേപ്പിലാ, ഓ എനിക്ക് വയ്യ. അങ്ങനെ ഫൈനലി നമ്മളതാ ഡോവർ എന്ന് പറയുന്ന സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷംജിത് ഭായി, ഗ്ലാസ് കഴുകാൻ പറ്റൂലല്ലേ, വെള്ളമില്ലല്ലേ. അടിപൊളി പൊന്നു, നോക്കൂ. അങ്ങനെ നമ്മള് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിന്റെ ഏറ്റവും വീതി കുറഞ്ഞ സ്ഥലമായ സ്ട്രെയിറ്റ് ഓഫ് ഡോവറിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 30-35 കിലോമീറ്ററേ ഉള്ളൂ. ഈ കടൽ മാർഗം യാത്ര ചെയ്താൽ നമ്മൾ യൂറോപ്പിലെത്തും. നമുക്ക് നമ്മൾ ഫെറിയിലാണ് പോകുന്നത്, നമ്മൾ തിരിച്ചു വരുന്നത് ട്രെയിനിലാണ്. അതായത് നമുക്ക് ട്രെയിനിൽ വരെ തിരിച്ചു വരാൻ പറ്റും. നമ്മൾ ഈ കാറ് ട്രെയിനിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ട് ഈ കടലിനടിയിൽ കൂടെ തുരങ്കമുണ്ട് ട്രെയിൻ ഓടുന്നത്. അതായത് ഇവിടുന്ന് ട്രെയിനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം, അത്ര സിമ്പിളാണ് പരിപാടികളൊക്കെ. ഈ തുരങ്കം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഞാൻ തിരിച്ചു വരുന്ന എപ്പിസോഡിൽ പറയാം. എന്നാലും ഞാൻ പറയാം, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ റെയിൽവേ തുരങ്കമാണ്. അതിൽ 2-ാമത്തേൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ജപ്പാനിലെ മറ്റേ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ പോയില്ലേ, സൈക്കാൻ ടണല്. അത് 1-ാമത്തത് ആൽപ്സ് പർവ്വതനിരയുടെ താഴെയാണ്. അപ്പൊ നമ്മൾ ഡോവർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്ര മണിക്ക് ചെക്ക് ഇൻ ചെയ്യണം? നമുക്ക് നമ്മൾ ഒത്തിരി നേരത്തെ അല്ലേ വന്നേക്കുന്നേ, അല്ലേ? ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യാണ്ടല്ലേ, ഫ്രാൻസിന്റെ ചെയ്യാണ്ട് രണ്ടും ചെയ്യാണ്ട്. ദേ ഇവിടെ കപ്പലുകളൊക്കെ കിടക്കുന്ന കാണാം. ദേ കടല്, യൂറോപ്പിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറികളാണ് നമുക്ക് എതിർഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പം പോകുന്ന ഈ ഒരു എന്താ പറയാ, ഈ കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള, ഏറ്റവും കൂടുതൽ കപ്പലുകൾ പോകുന്ന ഒരു കടലിടുക്കാണ്. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും പോകും, അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്നും UK വന്നു പോകുന്നതായിട്ടുള്ള കപ്പലുകളും. ഒരു ദിവസം 500-ലധികം കപ്പലുകളാണ് ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോയി വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രയധികം കപ്പൽ തിരക്കുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോ പോകുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഡോവർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഏ, നമ്മൾ വാഹനത്തിൽ ഇരുന്ന് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ചെക്ക് ഇൻ ഓർ ടിക്കറ്റ് സെയിൽസ്, പോർട്ട് ഓഫ് ഡോവർ, കാറും ബസ്സും വലത്തേക്ക് പോകണം എഴുതിയിട്ടുണ്ട്. അടിപൊളി തിരക്കില്ലല്ലോ. ചില സമയങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മൾ രാവിലെ ആയതുകൊണ്ട്, അതിരാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. നമ്മൾ ലണ്ടനിൽ നിന്ന് ഏകദേശം ഒരു 100 മൈല് വണ്ടി ഓടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരം നമ്മൾ ലണ്ടനിൽ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരം കൊണ്ട് ഡ്രൈവ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, മാപ്പിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, UK എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്യൻ ആ ഒരു ഭാഗത്ത് നിന്നും മാറി നിൽക്കുന്ന ഒരു ദ്വീപ് പോലെയാണ് UKയും ബാക്കിയുള്ള അയർലൻഡും ബാക്കിയുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഇവര് ധാരാളം ആളുകൾ പോകുന്നത് കൊണ്ട് ഇതാണല്ലേ പാസ്പോർട്ട് കൺട്രോൾ. ഓക്കെ, അപ്പൊ ഞാൻ പാസ്പോർട്ട് ഒക്കെ കാണിച്ച്, UKയുടെ ഇമിഗ്രേഷൻ ആണ് നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പാസ്പോർട്ട് ഇസ് ഹിയർ. അപ്പം ധാരാളം ആളുകൾ ഇത്തരത്തിൽ പോകുന്നതുകൊണ്ട് അവിടെയും പോകാൻ തോന്നുന്നു കേട്ടോ. പോകുന്നതുകൊണ്ട് നമുക്ക് ഇവര് കപ്പൽ മാർഗവും ട്രെയിൻ മാർഗവും ഒക്കെ ആക്കിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമാക്കാൻ വേണ്ടി. യെസ്, അത് UKയുടെ ഇമിഗ്രേഷൻ ആയിരുന്നില്ല, അത് ഫ്രാൻസിന്റെ ഇമിഗ്രേഷൻ ആയിരുന്നു. അപ്പോ നമ്മള് ശരിക്കും എന്താ പറയാ, UKയിൽ ഇരുന്നുകൊണ്ട് ഫ്രാൻസിന്റെ ഇമിഗ്രേഷൻ ചെയ്ത് സ്റ്റാമ്പ് കിട്ടി. യൂറോപ്പിലെ ആദ്യത്തെ സ്റ്റാമ്പ്, ഷെങ്കൻ വിസ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിന്റെ വിസയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്രാൻസിലേക്കാണ് തവണ പോകുന്നത്. ഫ്രാൻസിന്റെ സ്റ്റാമ്പ് കിട്ടി, എന്നിട്ട് നമ്മൾ അതാ കേറി പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി. ഇനി നമുക്ക് സെക്യൂരിറ്റി സെർച്ച് ഫെസിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥലമുണ്ട് ഇവിടെ.
അപ്പൊ സെക്യൂരിറ്റി പരിശോധനകളാണ് അത് കഴിഞ്ഞിട്ട് കാണാനേ. അതൊരു റാൻഡം വെഹിക്കിൾ ചെക്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ അകത്ത് പോയി വണ്ടിയൊക്കെ ജസ്റ്റ് ബോണറ്റും ബൂട്ടൊക്കെ ഒന്ന് പരിശോധിച്ചു, പിന്നെ നമ്മുടെ ബാഗ് എടുത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഒരു മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു, മൂന്ന് ബാഗ് എടുത്ത് സ്കാൻ ചെയ്തു. അത് വളരെ റാൻഡം ആയിട്ട് ഇവര് തോന്നുന്ന വണ്ടി, വളരെ റാൻഡം ആയിട്ട് അവിടെ പുറത്തേക്കുന്ന ആൾക്കാർ തിരക്കില്ലാത്തതുകൊണ്ട് അവർക്ക് ചില വണ്ടികൾ ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി വിടും. അതാണ് സംഭവം. അപ്പൊ ഇനി നമുക്ക് ശരിക്കും വിമാനത്തിൽ നമ്മൾ കയറുന്ന പോലെ അല്ലേ, നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു, പാസ്പോർട്ട് കാണിക്കുന്നു, ഇമിഗ്രേഷൻ കഴിയുന്നു, എല്ലാ സെക്യൂരിറ്റി ചെക്ക് കഴിയുന്നു. ഇനിയിപ്പോ നമ്മള് നേരെ കപ്പലിലേക്ക് പോവാണ്. ശരിക്കും നമ്മളിപ്പോ യു കെ വിട്ടു, നമ്മൾ യു കെ വിട്ട് ശരിക്കും ഫ്രാൻസിൽ എൻ്റർ ആയി. നമ്മൾ ലീഗലി നമുക്ക് സ്റ്റാമ്പ് കിട്ടി. അപ്പൊ നമ്മൾ ഇനി പോയില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ചു പോയാലേ ഓക്കെ. തിരിച്ചു പോകാൻ പറ്റില്ല അല്ലേ? ഡ്യൂട്ടി ഫ്രീ ഉണ്ട്, ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഇതൊരു ഒരു പ്രത്യേക ഫീൽ ആട്ടോ, നമ്മള് ഈ ഇങ്ങനെ ഫെറിയിലും മറ്റും ഒക്കെ ആയിട്ട് ഡി എഫ് ഡി എസ് ഉണ്ട്, ഐറിഷ് ഫെറീസ് ഉണ്ട്, അങ്ങനെ പല കമ്പനികളുടെ ഫെറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പി ആൻഡ് ഫെറീസ് ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏത് ഫെറി എങ്ങോട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡി എഫ് ഡി എസിന്റെ ഫെറിയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് പോകേണ്ട ഫെറി ഓൾറെഡി അവിടെ ഒന്ന് കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഡി എഫ് ഡി എസ് ഫെറീസ്, ഐറിഷ് ഫെറീസ്. കപ്പലുകളൊക്കെ നോക്കിയേ, നല്ല കിടുക്കാച്ചി കപ്പലുകളാണ് കണ്ടാ. ഇതാണ് ഡി എഫ് ഡി എസിന്റെ ഫെറീസ് കണ്ടാ, അതിലായിരിക്കും മിക്കവാറും നമ്മൾ പോകുന്നത്. അത് മറന്നു പോയി. അത് പൊളിയായിരുന്നു, അയർലൻഡിൽ നിന്ന് ബെൽഫാസ്റ്റിൽ നിന്ന് നമ്മള് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നേരം ഒരു ഡോഗിന് വേണ്ടി, ഒരു പട്ടിക്ക് വേണ്ടി അവര് ആ ഫെറി തിരിച്ചു വിട്ടു. അതൊക്കെ വലിയ വലിയ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കണ്ടാ. ഈ ടിക്കറ്റ് നമ്മളിവിടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ ഓൺ ബോർഡ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്പോർട്ട് കൊടുത്താൽ മതി, ഒരു ടിക്കറ്റ് തരും, പിന്നെ നമുക്കൊരു സെയിൽ പ്ലസ് സേവ് എന്നും പറഞ്ഞുകൊണ്ട് ഡ്യൂട്ടി ഫ്രീ ആഹാ ഒരു ബുക്ക്ലെറ്റ് വരെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, യു കെ ഹൈ സ്ട്രീറ്റിൽ നിന്നും വാങ്ങുന്നതിലും 50% ഡിസ്കൗണ്ടിൽ ഇവിടെ സാധനങ്ങൾ കിട്ടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് കുറേ ഡ്യൂട്ടി ഫ്രീ ഐറ്റംസും അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരസ്യം വെച്ചിട്ടുള്ള ബുക്ക്ലെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വരി കിടക്കുകയാണ്. അതായത് തൊട്ടിപ്പുറത്തൊരു ലൈനുണ്ട്, അതിന് നമ്മുടെ ഇപ്പുറത്തെ ലൈനുണ്ട്, അപ്പുറത്തെ ലൈനുണ്ട്, അങ്ങനെ 4-5 വരികളിലായിട്ട് വണ്ടികൾ ഇങ്ങനെ വന്ന് ലൈനപ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ പോകേണ്ട ഫെറി അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൽ നിന്നുള്ള ആൾക്കാരെല്ലാം എടുത്ത് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വരി വരിയായിട്ട് ഇവിടെ കിടക്കുന്ന ഓരോ വണ്ടികളും അകത്തേക്ക് കയറ്റും. യു കെയിൽ വരാതെ ബോർഡർ ഏജൻസിയുടെ ഞങ്ങളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോ ഞങ്ങളെ അതിനപ്പുറത്തെ പോസ്റ്റ് എടുപ്പിക്കാനായിട്ട് ഫാസിൽ പ്രോ ഞങ്ങൾക്ക് ഇവിടെ പി പി ടി മാർക്കറ്റിംഗ് അല്ല ശരിക്കും പരദൂഷണം പറഞ്ഞ സമയങ്ങളെന്നേക്കാൾ നല്ലതല്ലേ നമുക്കൊരു പുതിയ സ്കില്ല് എക്സ്പ്ലെയിൻ ചെയ്യണം. ശരിക്കും ഞാൻ ആ പോയിന്റിലേക്കാണ് ഞാൻ വന്നോണ്ടിരുന്നത്. അതായത് നമ്മുടെ ഒരുമിച്ചുള്ള യാത്രകളില് നമ്മളെല്ലാരും പരദൂഷണം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയും. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് പല സംഭവങ്ങളും ലൈഫിൽ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഉള്ള ഒരുമിച്ചുള്ള യാത്രകൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഫസൽ ബ്രോ കണ്ടിന്യൂ. കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലൈനിലെ വണ്ടികളൊക്കെ കപ്പലിലേക്ക് കയറി തുടങ്ങി. അപ്പൊ ഇവിടെ ടിക്കറ്റ് പരിശോധിച്ചിട്ട് ഒരു കൗണ്ടർ സ്ലിപ്പ് ഉണ്ട്, കൗണ്ടർ ഫോയിൽ ഉണ്ട്, അത് അവിടെ കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറിപ്പോ. ഈ കാണുന്ന കണ്ടെയ്നർ ലോറികളൊക്കെ നമ്മുടെ കപ്പലിൽ കയറാൻ വേണ്ടി കിടക്കുന്നതാണ്. നോക്കി എത്ര വലിയ ലോറികളാണ് കിടക്കുന്നതെന്നൊക്കെ, എത്ര എണ്ണമാ കിടക്കുന്നതെന്നൊക്കെ. ഡോവർ 3 എന്ന് പറയുന്ന ഇത് കപ്പലിൽ കയറാൻ വേണ്ടി റോഡ് പണിതിട്ടിരിക്കുകയാണ്. എത്ര സിമ്പിൾ ആണല്ലേ പരിപാടി. നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നു, നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം വണ്ടിയിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നു. സെക്യൂരിറ്റി ചെക്ക് വിളിക്കുകയാണെങ്കിൽ മാത്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് നേരെ കപ്പലിലോട്ട് കയറി പോകുന്നു. വണ്ടി പാർക്ക് ചെയ്യുന്നു, ഇറങ്ങിപ്പോയി മേളിലിരിക്കുന്നു. ഡ്യൂട്ടി ഫ്രീ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കപ്പലിൽ നിന്ന് വാങ്ങിക്കാം, ചായ കാപ്പിയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ചതിനകത്തിരിക്കാം. തിരിച്ച് അതേപോലെ നമ്മൾ അവിടെ ഇറങ്ങി പോകുന്നു. അപ്പൊ നമ്മളിപ്പോ ഇനി അവിടെ എത്തുമ്പോൾ ഇമിഗ്രേഷൻ ഒന്നും ഇല്ല, നമ്മൾ ഫ്രാൻസിൽ കയറി ഇപ്പോ ഇറങ്ങി പോവാ. എന്ത് പരിപാടിയല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ പോവാൻ പോകുന്ന നമ്മുടെ കമ്പനിയുടെ, അതായത് എന്ത് കമ്പനിയുടെ പേര്, DFDS കമ്പനിയുടെ കപ്പൽ. കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് പോലെയാണ്. പക്ഷെ നമ്മുടെ സ്റ്റെനാലൈൻ്റെ അത്രയും വരില്ല അല്ലേ ഫാസിൽ ബ്രോ. സ്റ്റെനാലൈൻ വേറെ ലെവൽ ആയിട്ട് വരുന്നു. ഇത് ഇത് കപ്പലിലേക്ക് കയറുകയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, അത്രയ്ക്ക് മമ്പൻ സംഭവമാണ് കേട്ടോ. അടിപൊളി വിളിച്ച് വരി വരിയായിട്ട് നിര നിരയായിട്ട്
വണ്ടികൾ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ട് പാർക്ക് ചെയ്യിപ്പിക്കും. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടിക്കകത്ത് തിരിക്കാനായിട്ട് അനുവാദമില്ല, വണ്ടിക്കകത്ത് തിരിക്കാൻ പാടില്ല. വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ മുകളിൽ പോയിട്ട് ഇരിക്കണം. ശരിക്കും ഫെറി ആണെങ്കിൽ ഇത് ലിറ്ററലി ഒരു വലിയൊരു ക്രൂസ് ഷിപ്പ് പോലെ തന്നെയുള്ള ഒരു മാസീവ് ഷിപ്പാണ്. അങ്ങനെ നമ്മള് കപ്പലിലെത്തി, കപ്പലിനകത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പൊ എല്ലാവരും കപ്പലിനുള്ളിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് ഇറങ്ങി പോവാൻ വേണ്ടി പോവാണ് മുകളിലേക്ക്. അപ്പോ അതിന്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഭയങ്കര ഫീലാണോ? യൂറോപ്പിലേക്കുള്ള എന്റെ ആദ്യത്തെ യാത്ര, അത് കപ്പലില് വണ്ടിയില് ഒക്കെ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഫീലാണോ? നിങ്ങള് വിമാനത്തിൽ കയറിയല്ലേ ഫസ്റ്റ് യൂറോപ്പിൽ പോയത്? ആ, ഞാൻ കപ്പലിലാ പോകുന്നത്. എന്റെ ആദ്യ യൂറോപ്പ് യാത്ര ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ അപ്പ് നൗ. ശരിക്കും ഇതുപോലെയുള്ള കപ്പലുകൾ ശരിക്കും നമുക്ക് ഈസിയാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ശ്രീലങ്കയിലേക്ക് അതുപോലെയുള്ള നമ്മുടെ നിയർ ബൈ സ്ഥലങ്ങളിലേക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെയുള്ള കപ്പലുകളൊക്കെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വണ്ടിയും കൊണ്ട് പോകാം, ചരക്ക് നീക്കം സുഗമമാക്കാം. ശരിക്കും ശ്രീലങ്ക കൊളംബോയിലേക്കൊക്കെ നമ്മുടെ മറ്റേ ഇവിടുന്ന് രാമേശ്വരത്തു നിന്നും തനുഷ്കോടിയിൽ നിന്നൊക്കെ ഫെറി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ബിസിനസ് ഡെവലപ്പ് ആവും. രണ്ട് രാജ്യങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആവില്ലേ? ചരക്ക് നീക്കം, ടൂറിസ്റ്റുകൾ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇമിഗ്രേഷൻ കൗണ്ടേഴ്സ് വെച്ചാൽ പോരെ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. അതൊക്കെ ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കാം, കാരണം പാലം നിർമ്മിക്കുന്നതിലും കൂടുതൽ പോകുകയാണ്. പാലം നിർമ്മിക്കുമ്പോൾ എക്സ്പെൻസ് അല്ലേ? അപ്പോൾ ഇതാകുമ്പോൾ എക്സ്പെൻസ് കുറവല്ലേ? അപ്പം കപ്പലിൽ കയറി വരും. മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ എലിവേറ്ററും മറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറിപ്പാ. എന്തോ പിന്നല്ലാതെ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അതെ, ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാം, മാൽഡീവ്സിലേക്ക് തുടങ്ങാം. പക്ഷെ മാൽഡീവ്സ് പണി, അത് വേണ്ട, അത് ക്രൂസ് ഷിപ്പുകളൊക്കെ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഓരോ ഡെക്കുകളുണ്ട്. ഇത് വെഹിക്കിൾ ഡെക്ക്, ലോറികൾ പാർക്ക് ചെയ്യുന്നത്. ഇത് വെഹിക്കിൾ ഡെക്ക് 5. ബ്രോ, നമ്മളിപ്പോ നമ്മൾ 5 കേട്ടോ വണ്ടി. ഇത് വെഹിക്കിൾ ഡെക്കാണ്, പിന്നെ പബ്ലിക് ഡെക്ക്, പബ്ലിക് ഡെക്ക്. നമുക്ക് ഇനി 2 കൂടെ, 3 പല ഡെക്കായിട്ടാണ് പരിപാടി. നമ്മളിപ്പോ പബ്ലിക് ഡെക്ക് 7. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ ബാറും സംഭവങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കറൻസി എക്സ്ചേഞ്ച്. നമുക്ക് കറൻസി വേണമെന്നുണ്ടെങ്കിൽ കറൻസി കുറച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റാം അല്ലേ, അത് ആവശ്യം വരും. കറൻസി എക്സ്ചേഞ്ച് പരിപാടികളുണ്ട്, പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഉണ്ട്. നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയാലോ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന്. കപ്പലിലെ നഷ്ടമായിരിക്കും കറൻസി. എന്ത് വലിയ സ്റ്റോറാന്ന് നോക്ക്, അടിപൊളി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം പെർഫ്യൂമുകൾ വാങ്ങിക്കാം, പിന്നെ മദ്യം വാങ്ങേണ്ടവർക്ക് അത് വാങ്ങിക്കാം, എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങിക്കാം. ഷംജിത് ഭായ്, ദേ സ്റ്റിക്കർ ഒട്ടിച്ചു. ഇത് കാരണം നമ്മൾ യു കെ നിന്ന് യൂറോപ്പിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കറുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ യു കെയിലെ വണ്ടിയാണ്, നമ്മൾ റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണെന്നൊക്കെ ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് വണ്ടി കയറിയപ്പോൾ തല ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തു, പക്ഷേ തല ഇറങ്ങുന്നല്ല, ഇത് കപ്പൽ ആടുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ആടി 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 തല ഇറങ്ങും. കപ്പലിലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷേവിംഗ് സെറ്റ് ഡ്യൂട്ടി ഫ്രീ, അടിപൊളി. എന്താ ബ്രോ? നമ്മൾ എയർപോർട്ടുകളിലും ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി ഇങ്ങനെ ടൈം കളയുന്ന എങ്ങനെയാ? പെർഫ്യൂം ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തും അത് ചെയ്തും ഇത് ചെയ്തും സംഭവം അങ്ങനെയാണ്. ഇതിന് വേണ്ടിയാണ് ഇതൊക്കെ വെച്ചേക്കാൻ, എല്ലായിടത്തും ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടുത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അവസാനം എല്ലാ പെർഫ്യൂമും കൂടെ അടിച്ച് മൊത്തമൊരു അൽക്കുളത്ത് മാറും. നമ്മൾ വാങ്ങുന്നു പിന്നല്ലാതെ അവസാനം എല്ലാ സ്മെല്ലും കൂടെ പോയിട്ട് നാറ്റോ. എന്റെ ദൈവം, ഇത് കണ്ടോ? അബ്സല്യൂട്ട് വോഡ്ക 4.5 ലിറ്ററിന്റെ കോസ്റ്റ് കണ്ടോ? 60 pounds. 60 pounds എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി? 500 rupees? അല്ല, 6000 rupees. ഇത് 4.5 ലിറ്ററിന് 5000-6000 rupees. ഇത് കണ്ടോ? ജാക്ക് ഡാനിയൽസിന്റെ 3 ലിറ്ററിന് 89, അതായത് 9000 rupees. ഞാൻ ഇത്രയും വില കുറവിൽ മദ്യം വിൽക്കുന്ന ഒരു കട, ഞാൻ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഞാൻ അങ്ങനെ അപൂർവമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് ഭയങ്കര ചീപ്പാണല്ലോ ഇവിടെ. ഇതൊക്കെ എന്തോന്ന്, ഗ്ലോബ് ഡെക്കാൻഡർ സെറ്റ് വിസ്കി ബാരിൽ വരെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, 20 pounds ഇതിന്റെ പ്രൈസ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ ചുമ്മാ കൊണ്ട് ഇങ്ങനെ ഷോയ്ക്ക് വെക്കാം. ഇതുണ്ട് വാലന്റൈൻസ് വിസ്കിയെ, 2 എണ്ണം 24 pounds എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത്തരത്തിലുള്ള 2 എണ്ണം കിട്ടും 2500 rupees. ഒരെണ്ണത്തിന് 1250 rupees.
ഗിഫ്റ്റ് വാലന്റൈൻസ് ഡേ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. റെഡ് ലേബിൾ കണ്ടില്ലേ, ഒരു ലിറ്ററിന്റെ ബോട്ടിലാണ്. അതായത് ഒരു ബോട്ടിലിന് 1000 രൂപയാണ് ഒരു ലിറ്ററിന്. അതായത് 4 ബോട്ടിൽ വാങ്ങിച്ചാൽ 4000 രൂപയ്ക്ക് കിട്ടും 40 ബോട്ടിൽ. നമ്മുടെ ആദ്യത്തെ യൂറോപ്പ് യാത്ര നമ്മൾ പോയ DFDS അല്ലെ, പോകുന്ന നമ്മുടെ DFDS കപ്പലിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു DFDS കപ്പലിന്റെ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചു. ഇത് ഇവിടെ നമുക്ക് അവിടെ നമ്മുടെ സുവനീർ കളക്ഷനിൽ ഒട്ടിച്ച് വെക്കാം. ഇവിടുത്തെ ഈ ഒരു കടലിന്റെ കളർ നോക്കിയേ, പുറത്താണെങ്കിൽ ഭയങ്കര തിരയുണ്ട്, ഷിപ്പ് നന്നായിട്ട് കിടന്ന് ആടുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഡോവർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മലമ്പ്രദേശമാണ് കണ്ടില്ലേ, ഈ കടലിന്റെ തീരത്ത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറാണ് ഇവിടുത്തെ ഒരു യാത്രാ സമയം എന്ന് പറയുന്നത് ഫ്രാൻസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഫേയിലും റെസ്റ്റോറൻറ്റിലും ഡ്യൂട്ടി ഫ്രീയിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതിനകത്ത് വെൻഡിങ് മെഷീൻസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുപോലത്തെ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് പൈസ ഇട്ടിട്ട് നമുക്ക് കളിച്ചോണ്ടിരിക്കാം. കപ്പലിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിന്റെ മോക്ക് ഡ്രില്ലുകളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കൂടെ ചുമ്മാ നമുക്ക് തേരാപ്പാര വന്ന് കപ്പൽ മൊത്തം നടന്നൊരു കപ്പൽ ടൂർ നടത്തിയിട്ട് വരാം. നമ്മുടെ ലൈഫ് ബോട്ട് സംഭവങ്ങളൊക്കെ നമ്മൾ വിമാനം വിടുന്നതിന് മുമ്പ് നമ്മുടെ എയർ ഹോസ്റ്റസ് നിന്നിട്ട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാണിക്കത്തില്ലേ, അതേപോലെ തന്നെ ഒരു അനൗൺസ്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു ചെറിയൊരു കോഫി ഷോപ്പ്, ഒരു കഫേ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഫുഡ്, ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. എവിടെ നോക്കിയാലും ഡ്യൂട്ടി ഫ്രീയുടെ പരസ്യങ്ങളാണ് അല്ലേ, ഓൺലി 10 pounds ഈച്ച് എന്ന്. ഇതിനൊക്കെ ഒരു 10 pounds ഉള്ളെന്ന് ഒരു ബോട്ടിലിന്. അങ്ങനെ നമ്മുടെ ഫെറി ഇവിടെ ഡോവറിൽ നിന്നും ഇതാ പിന്നോട്ടെടുത്തിരിക്കുകയാണ്. പിന്നോട്ടാണോ മുന്നോട്ടാണോ, മുന്നോട്ട് തന്നെ എടുത്തിരിക്കുന്നത്, പിന്നോട്ടല്ല. അപ്പോൾ ഗുഡ് ബൈ യു കെ, സീ യു ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്. റോഡ് കിങ്സ് ഫ്രൈറ്റ് ഡ്രൈവേഴ്സ് ക്ലബ്ബ്, ഫ്രൈറ്റ് ഡ്രൈവേഴ്സ് ഓൺലി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം, ഡ്രൈവേഴ്സ് ഓൺലി എന്ന് പറഞ്ഞ ആ ഇത് മറ്റേ ഫ്രൈറ്റ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓ അവർക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ അവര് ചോദിക്കത്തൊന്നുമില്ല, പിന്നെ ശരി ഓക്കെ. ആണോ, വളരെ ശരി, അവർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണത്. അപ്പം നമ്മൾ മുകളിലത്തെ നിലയിലെത്തി. മുകളിലത്തെ നിലയിലും ഇതേപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ സംഭവങ്ങളും പിന്നെ റെസ്റ്റോറൻറ്റും ആളുകൾക്ക് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ മനോഹരമായിട്ട്. പക്ഷേ ഇപ്പം വെതർ ഫേവറബിൾ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ കുറുകെ കടക്കാൻ വേണ്ടി പോവാണ്. ഈ ഇംഗ്ലീഷ് ചാനൽ കുറുകെ കടക്കാൻ ശ്രമിക്കുന്ന, ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് UKയിലേക്കൊക്കെ ഇല്ലീഗലായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ചാനൽ കുറുകെ കടക്കാനായിട്ട് നമുക്ക് ലീഗലി പോകാൻ പറ്റുന്നത് നമുക്കിതേപോലെ ഫെറിയിൽ പോവാം, പിന്നെ നമുക്ക് ട്രെയിനിൽ പോവാം, ട്രെയിനിൽ കാറ് കയറ്റി പോവാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ലീഗലി പോകാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ചാനൽ കുറുകെ കടക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ട് എക്സ്പെഡീഷൻസും ലീഗലി പെർമിഷനൊക്കെ എടുത്തിട്ട് എക്സ്പെഡീഷൻസ് നടത്താറുണ്ട് ആൾക്കാർ. പായ്ക്കപ്പലിൽ ക്രോസ് ചെയ്തവരുണ്ട്, പിന്നെ കൊട്ടവഞ്ചിയിൽ ഇംഗ്ലീഷ് ചാനൽ കുറുകെ കടന്നവരുണ്ട്, നീന്തി കടന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ പുറത്ത് ഭയങ്കര തണുപ്പാണ്, വിൻ്ററിലൊന്നും പറ്റില്ല. വിൻ്ററിലൊക്കെ നീന്താൻ പോയി കഴിഞ്ഞാൽ പകുതി എത്തുമ്പോഴത്തേക്കും തട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്ന ആ ഒരു പ്രശസ്തമായ സ്ഥലമാണ് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കപ്പലിൻ്റെ മുന്നോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോയി പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ പോയി നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് ഈ ഫെറിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് മറ്റേ ആ ജെട്ടി ഏരിയയിലേക്ക് വലിയ തിരകൾ, വലിയ കടൽത്തിരകൾ വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു മതിലാണ്. കണ്ടില്ലേ, ആ മതിലിന് ഇപ്പുറത്ത് തിര അടിക്കുന്നത് കാണാം, അപ്പുറത്ത് തിര ശാന്തമായി നിൽക്കുന്നതും കാണാം. കണ്ടോ, ഭയങ്കര തിരയാട്ടോ. ഇത് നടക്കുന്ന സേഫ് അല്ല കേട്ടോ, ഇത് പണി കിട്ടും, വീഴാൻ ചാൻസ് കൂടുതലാണ്. കാരണം നല്ല കാറ്റുണ്ട് പുറത്ത്, അപ്പോൾ ആ കാറ്റ് വരുമ്പോഴത്തേക്കിനും തിരയും കൂടും. അപ്പോൾ ഈ ഇത്രയും തിരയുള്ള സമയത്തൊക്കെ എങ്ങനെയാല്ലേ ഇത്രയും വലിയ കപ്പൽ ഇങ്ങനെ ആടി ആടി പോകുന്നത്. ഷോ, നല്ല നല്ല ആട്ടമുണ്ട്. ആടെ പിള്ളേരൊക്കെ ആണ് വീണ്. ഇത് ശരി കേട്ടോ, ഇത് ഇച്ചിരി ഡേഞ്ചറാണ്. അനൗൺസ്മെൻ്റ് ഉണ്ട്, സ്ലിപ്പറിയാണ്, ഡേഞ്ചറസ് ആണ്, കാറ്റുണ്ട്, എല്ലാവരും നോക്കി കണ്ട പോലെ നടക്കണം എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇവിടെയും നമുക്ക് ഇതേപോലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ ജ്യൂസ് സംഭവങ്ങൾ, ബിയർ ഒക്കെ വാങ്ങാനായിട്ടൊക്കെ കിട്ടും. ഇഫ് യു വാണ്ട് ടു ബൈ സംതിങ് യു ക്യാൻ ബൈ സംതിങ്. നമ്മൾ ടൈറ്റാനിക്കിൽ കാണുന്ന പോലെ താഴെ പോകാൻ, എല്ലാവരും താഴെ പോകാൻ അല്ലേ. ഇവിടെ സേഫ് അല്ല, മുകളിൽ സേഫ് അല്ല, ഇതൊക്കെ ആടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചിറങ്ങാം, ഇത് പണി കിട്ടും.
കാരണം പിടിച്ച് നടന്നില്ലെങ്കിൽ നമ്മള് സീൻ കോൺട്ര ആകും. ഇത് നമ്മള് കള്ളു കുടിക്കാതെ ഇങ്ങനെ ആടി ആടി നടക്കാം. ഇത് ഭയങ്കര ഏതാ ഭയങ്കര ആട്ടമുള്ള ഇത്ര ആടി ആടി ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അവര് കപ്പലില് എന്റെ പൊന്നെ എല്ലാരും അലച്ച് നില വിളിക്കുന്നുണ്ട്. അവിടെ ബീറൂപ്പിയൊക്കെ ഇരുന്ന ഒരു സംഭവം ഞാൻ കണ്ടില്ലേ, അതൊക്കെ ആടി താഴെ വീണ്. ഇത് നോക്ക് തെര ഇത് പക്ഷെ ഇത് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. പക്ഷെ ആ തെര ഇങ്ങനെ അടിക്കുന്നതേ എന്റെ പൊന്നു. ഈ ഇംഗ്ലീഷ് ചാനലാണോ ആൾക്കാര് നീന്തി കടക്കാനായിട്ട് ശ്രമിക്കുന്നത്? കപ്പലിൽ കെട്ടിപ്പിടിച്ച് കപ്പലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മിസ്റ്റർ ഫാസിൽ നമ്മള് ഒരു സാധനം വാങ്ങിച്ച് ചിക്പി മാംഗോ മസാല റാപ്പ് വിത്ത് മസാല മയണീസ് ചിക്പീസ് മാംഗോ ചട്നി കുക്കുംബർ ആൻഡ് റോക്കറ്റ് ഇങ്ങനത്തെ മൂന്ന് റാപ്പ് വാങ്ങി, പിന്നെ ഒരു ഉപ്പി വെള്ളം വാങ്ങി, പിന്നെ ചായ ലാറ്റ കിട്ടി ഇവിടെ ചായ ലാറ്റ മൂന്നമായി. അങ്ങനെ നമ്മൾ യു കെക്കും ഫ്രാൻസിനും ഇടയ്ക്കുള്ള കടലിൽ വെച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചിയേഴ്സ് ഗൈസ്. ചിയേഴ്സ്. ചായ ലാറ്റ് ഒരു സിനിമണ്ട മണമൊക്കെ ഉണ്ട്. അങ്ങനെ അതാ നമുക്ക് യൂറോപ്പ് കാണാം ഗൈസ്. നമ്മുടെ ഇമ്മാനുവൽ മാക്രോന്റെ നാട് ഫ്രാൻസ്. ഫ്രാൻസ് ആണ് അവിടെ കാണുന്നത്. എന്റെ പൊന്നു ഞാൻ പോയി ഫ്രാൻസ് കണ്ടിട്ട് വരട്ടെ. വരുന്നോ? പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അല്ല പിന്നെ ജാക്കറ്റ് ഇട്ടിട്ട് പോവാം. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ കപ്പലിന്റെ പുറകിൽ ഇവിടെ ഒരു സ്മോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടില്ലേ. നമ്മളിങ്ങനെ ആ ഭയങ്കര ശക്തമായിട്ടുള്ള കടലിൽ നിന്നും കുറച്ച് ശാന്തമായിട്ടുള്ള കടൽ തീരത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കാറ്റ് കാരണം എനിക്ക് നിൽക്കാൻ വയ്യ ഗൈസ്. നമ്മളിവിടെ ഡ്യൂട്ടി ഫ്രീ സ്ഥാനത്ത് നിന്ന് ഒരു സംഭവങ്ങളോട് വാങ്ങിച്ചു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കോ പ്രൂഫ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ ബ്രീത്തലൈസർ, അതായത് ഈ സംഭവം നമ്മൾ യൂറോപ്പിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മുടെ യൂറോപ്പിലെ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ വെക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് യു കെ എന്നുള്ള വണ്ടികൾ അല്ലേ. പോലീസ് വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു നമ്മൾ പോലീസ് ചോദിക്കും ആണോ. നമ്മള് മദ്യപിച്ചിട്ടില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്രീത്ത് അനലൈസർ സാധനമാണ് ഇത്. നമ്മൾ തന്നെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. അത് കൊള്ളാമല്ലോ പരിപാടി. എന്തായാലും കൊള്ളാം. അപ്പൊ ഇത് വൺസ് യൂസ് ചെയ്ത് കളയുന്ന ഫ്രഞ്ച് ലിമിറ്റ് ആണ്, 0.5% എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ട് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവണം, യു കെ സ്റ്റിക്കർ. നമ്മൾ നേരത്തെ വാങ്ങിച്ചത് പണ്ട് ജി ബി എന്ന് പറഞ്ഞ സ്റ്റിക്കർ ആയിരുന്നു, ഇപ്പൊ യു കെ എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ് യു കെ വണ്ടികൾക്ക് വേണ്ടത്. കാരണം ഐഡന്റിഫൈ ആണല്ലോ, നമ്മൾ യു കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവും ഇവിടെ ഇവിടെ ഇവർ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും അല്ലേ. അങ്ങനല്ലേ? യെസ്, അങ്ങനെയാണ്. സോ അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ഡ്രൈവ് മിക്സ് ആകുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയിലെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾ അതിന്റെ സ്റ്റിക്കർ ആ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിക്കറും അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ യു കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഇതിനൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. നമ്മളങ്ങനെ ഫ്രാൻസ് എത്തി. ഫ്രാൻസ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെയും നമുക്ക് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന യൂറോ ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ആണ്. പക്ഷേ ആപ്പ് അല്ല, യൂറോ ലിങ്ക് എന്ന് പറഞ്ഞ സിമ്മാണ് എടുത്തിരിക്കുന്നത്. അതായത് 39 രാജ്യങ്ങളിൽ ഈ സിം നമുക്ക് ഉപയോഗിക്കാം. ഐറാല വഴി എടുക്കുന്നതാണ്. അൽബേനിയ, ആൻഡോറ, ഓസ്ട്രിയ, ബെൽജിയം തുടങ്ങി യു കെ അടക്കം യൂറോപ്പ് അടക്കം തുർക്കി വരെ ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത്. അപ്പം 39 രാജ്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരൊറ്റ സിമ്മാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ 100 GB റീചാർജും ചെയ്തിട്ടുണ്ട്. കാരണം ഇനി നാം അയറല്ലോ 100 GB റീചാർജും ചെയ്തിട്ടുണ്ട്. അതിന് 6 മാസത്തേക്ക് നമുക്ക് 100 GB റീചാർജ് ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ അയറാലോ ഇന്ത്യയിൽ ബാൻ ചെയ്തു, പക്ഷേ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ ബാൻ ചെയ്തു. ബാക്കി എല്ലാ രാജ്യങ്ങളിലും കിട്ടും. നമുക്ക് ഇന്ത്യൻ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്തിട്ടുള്ള ആപ്പിൾ സ്റ്റോറും അല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ പ്ലേ സ്റ്റോറൊക്കെ ആണെങ്കിൽ അതിൽ അയറാലോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മാത്രം അയറാലോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഞാനൊരു കൂപ്പൺ കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു $3 നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യക്ക് പുറത്ത് ഇതെല്ലാം യൂസ് ചെയ്യാം. ഇന്ത്യയിൽ ഈ ആപ്പ് ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തു. ഇന്ത്യ മാത്രമാണെന്ന് തോന്നുന്നു ഈ ആപ്പ് ബാൻ ചെയ്തിട്ടുള്ള ഏക രാജ്യം. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. മേ ബി സംതിങ് നാഷണൽ സെക്യൂരിറ്റി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ പല റീസൺസും ഉണ്ട്. എനിവേ, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. അറ്റ് യുവർ ഓൺ റിസ്ക്. യു കെ സിം ഓൾറെഡി ഇവിടെ ഫ്രീ ആണ്. ഡെയിലി
യൂസേജിൽ 2 pounds കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് യൂസ് ചെയ്യാം. യൂറോപ്പിൽ അതേ നമ്പർ ഓഫ് മിനിറ്റ്സും നാട്ടിലും യൂസ് ചെയ്യാം. ഇന്ത്യയിൽ പോയി ഇവിടുന്ന് റോമിംഗ് ഫ്രീ ആണ്. യു കെ സിം ആണല്ലേ. അപ്പൊ ഞാൻ എന്നാ പിന്നെ യു കെ സിം എടുത്താ പോരെ. ഫ്രീ ആണ് വലിയ പുള്ളികൾ. നമ്മൾ പാവം ഇന്ത്യക്കാർ ജിയോയും എയർടെലൊക്കെ നമ്മളെ ഇപ്പോഴും റോമിംഗ് പോകുമ്പോൾ ഊറ്റിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഈ ജിയോ എയർടെലൊക്കെ ആയിരിക്കും ഈ ഐറാലൊക്കെ ബാൻ ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ റീസൺ. എനിക്ക് ബലമായ സംശയമുണ്ട്, സത്യമായിരിക്കും. കാരണം ഐറാല് ഭയങ്കര ചീപ്പല്ലേ. എയർടെലൊക്കെ ഇന്റർനാഷണൽ റോമിംഗ് എനേബിൾ ചെയ്യണമെങ്കിൽ 1 GB 10,000-3,500 കൊടുക്കണം. ഇത് 100 GB കിട്ടും $100. ഭയങ്കര ചീപ്പാ. എന്റെ ഫോണിൽ ഐറാലും എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ എക്സിസ്റ്റിംഗ് ഐറാലും ഇല്ലേ, അത് എനിക്ക് യൂസ് ചെയ്യാം. അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറ്റുമൊന്നുമില്ല. പക്ഷെ ആ എക്സിസ്റ്റിംഗ് ആപ്പ് എനിക്ക് യൂസ് ചെയ്യാം. അത് ബാൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇന്ത്യയിലുള്ളപ്പോ എനിക്ക് ആ ആപ്പ് ഓപ്പൺ ആവൂല. ഇന്ത്യക്ക് പുറത്ത് പോയ ആപ്പ് വർക്ക്സ് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അൺലിമിറ്റഡ് മീൻസും ടെക്സ്റ്റും. ഇതുപോലെ കുറെ ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. പക്ഷേ കോമഡി എന്ന് പറയുമോ, ഐറാല ആപ്പ് മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ. ഐറാല പോലെ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന ധാരാളം ആപ്പുകൾ ഇപ്പോഴും ഉണ്ട്, പ്ലേ സ്റ്റോറുകളിലുണ്ട്. എന്തുകൊണ്ട് ഐറാലോ മാത്രം ബാൻ ചെയ്തു? മേ ബി ഐറാലോ ഒത്തിരി ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാവാം. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അറിയാവുന്നവർ കമന്റ് ചെയ്യൂ പ്ലീസ്. നമ്മളിവിടെ കപ്പലിനകത്ത് നിന്ന് തന്നെ കുറച്ച് പൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് യൂറോ വാങ്ങിച്ച് പുറത്ത് റേറ്റ് കിട്ടുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ റേറ്റ് ഇവിടെ കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു എ ടി എം മെഷീൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കാർഡ് ഇട്ട് കഴിഞ്ഞാൽ പൗണ്ടിൽ വേണേൽ പൗണ്ട് എടുക്കാം, യൂറോയിൽ വേണേൽ യൂറോ എടുക്കാം. നമ്മളങ്ങനെ പൗണ്ടിന്റെ നാട്ടിൽ നിന്ന് യൂറോയുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 100 euro എന്ന് പറഞ്ഞാൽ ഏകദേശം 9,000 Indian rupees നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്. 1 euro എന്ന് പറഞ്ഞാൽ 800 ആണല്ലേ. ഓക്കെ, അപ്പൊ എല്ലാരും വണ്ടിയിൽ കയറി ഇരിപ്പിടം എടുത്തിരിക്കുകയാണ്. നമുക്കും പോയിട്ട് വണ്ടിയിൽ കയറാം. നമ്മുടെ വണ്ടി അവിടെ. എന്റെ അമ്മേ, ഏതോ വലിയ ട്രാക്കൊക്കെ കയറ്റി ഇട്ടിരിക്കുന്നതുണ്ടോ? എന്റെ ദൈവമേ, എന്റെയൊക്കെ നീളം നോക്കി. ഷിപ്പ് അടുപ്പിച്ചിട്ട് ആ റോഡൊക്കെ കൊണ്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിൽ കയറി നമുക്ക് ഇറങ്ങാം. നമ്മുടെ യു കെ സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കണം, അത് നിർബന്ധമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കത് റേഞ്ച് റോവറിന്റെ ബാക്കിൽ ഒട്ടിക്കാം. യു കെ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡാണോ? അല്ല, യുണൈറ്റഡ് കേരളം. യുണൈറ്റഡ് കേരളമാണോ? യുണൈറ്റഡ് കൊച്ചിയാണ് ബ്രോ. മക്കളെ, അതാ നമ്മൾ യൂറോപ്പിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. സോറി, കാലെടുത്ത് വെക്കാറായിട്ടില്ല. ഞങ്ങൾ വണ്ടിയുടെ ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു യൂറോപ്പ്, വെൽക്കം ടു യൂറോപ്പ്. നമ്മൾ യൂറോപ്പിലെത്തി, യൂറോപ്പിലെത്തി. അവിടെ പുറത്തിറങ്ങുമ്പോ തന്നെ കലൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കഫേ, ബിയർ, സ്പിരിറ്റ്, വൈൻ, കോൺഫെക്ഷണറി, അങ്ങനെ സംഭവങ്ങള്. ഇത് നല്ല അടിപൊളിയാണല്ലോ. യു കെയിലെ ആ ഒരു സെറ്റപ്പിനെ കാട്ടി അടിപൊളിയാട്ടോ. ഇവിടെ കുറച്ചും കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മഴയാണ് അവിടെ, ഇവിടെയൊക്കെ സെയിം വെതറാണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങി അങ്ങ് പോവാ, മറ്റൊരു രാജ്യത്ത് ഇറങ്ങിയിട്ട്. നമ്മൾ ഓൾറെഡി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലീഗലി ഫ്രാൻസിലേക്ക് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഷഞ്ജിത് ഭായ്, വലത്ത് വശത്തൂടെയാണോ ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം കൺഫ്യൂഷൻ. അതെ, ഞാനല്ല ഡ്രൈവർ. അതെ. ഇടക്കിടക്ക് വരുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഇനീഷ്യലി നമുക്ക് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവാം. പ്രത്യേകിച്ച് പിന്നല്ല, അപ്പൊ അതൊക്കെ നിൽക്കും. അങ്ങനെ നമ്മൾ ഫ്രാൻസിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്, ഫ്രാൻസ്. നമ്മളിപ്പോ ഫ്രാൻസിൽ കയറിയിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരെ ബെൽജിയത്തിലേക്ക് പോവാണ്. ഇതിപ്പോ എന്താ പറയാ, ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ പോകുന്നു, തമിഴ്നാട്ടിൽ പോകുന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ കയറി കഴിഞ്ഞാൽ ഓരോരോ രാജ്യങ്ങൾ ഇങ്ങനെ മാറുന്നത് നമ്മൾ അറിയത്തോലും ഇല്ല. അതാണ് യൂറോപ്പ്. എസ്പെഷ്യലി ഇഫ് യു ഹാവ് എ ഷെങ്കൻ വിസ, നമുക്ക് ഇപ്പൊ നിലവിൽ 26 രാജ്യങ്ങൾ ഷെങ്കന്റെ കീഴിലുണ്ട്. 27 ആയിരുന്നു, അതിപ്പോ 26 ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഒന്ന് നോക്കണം. പ്ലസ് കുറച്ച് രാജ്യങ്ങൾ ഷെങ്കനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇവിടെ കിലോമീറ്റർ ആണോ മൈലാണോ? വണ്ടിയിലും മാറി. നമ്മളിപ്പോ വണ്ടിയിലെ സ്പീഡോ മീറ്റർ മൈൽസ് പെർ അവറിൽ നിന്നും കിലോമീറ്റർ പെർ അവർ ആക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അത് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന വണ്ടികളിൽ. ഹലോ, റിസ്കുട്ടൻ പാപ്പിൾ ബ്രോ, പാപ്പിൾ ബ്രോ ഇവിടെ ഉണ്ട്. പാപ്പിൾ ബ്രോ ഇവിടെ ഉണ്ട്. പാപ്പിൾ ബ്രോ ലണ്ടൻ ബസ് കൊണ്ടുവരാമേ. ശ്വേത നോക്കടി, ഫ്രാൻസ് കണ്ട മഴ കൂടെ കൂടാ.
ഞങ്ങള് യു കെ രാവിലെ ചായം പരിപ്പിടാൻ കഴിച്ചു, എന്നിട്ട് ഞങ്ങള് കടലിൽ കപ്പലിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതിപ്പോ ഫ്രാൻസിൽ ഇറങ്ങി നമ്മൾ ചായ കുടിക്കും, അതിനുശേഷം ബെൽജിയത്തിൽ പോയിട്ട് ഞങ്ങള് ലഞ്ച് കഴിക്കും. ആ ബെൽജിയത്തിൽ പോയിട്ട് ചോക്ലേറ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും. ഞങ്ങള് തള്ളി മറിക്കുക, നീ നോക്കടി കണ്ടാ ഉണ്ടാ ഉണ്ടാ. ഫ്രാൻസിന്റെ മണ്ണി കാലുകുത്താൻ പറ്റില്ല ഇതുവരെ, മഴയാ. നാട്ടിലെങ്ങും മഴയില്ലാത്തോണ്ട് ഫ്ലൈറ്റ് എടുത്ത് യു കെ വന്ന്, അവിടുന്ന് കപ്പലെടുത്ത് ഫ്രാൻസിൽ വന്ന് ഫ്രാൻസിലെ മഴ പെരുമഴ ആസ്വദിച്ചോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് എന്താ ഇത്? ഈ മഴ കാണാൻ വേണ്ടിയാണോ ഞാൻ യൂറോപ്പിലേക്ക് വന്നേളു? ആ മേളിലും ഉണ്ട് മഴ. അതൊക്കെ ശരിക്കും ഇപ്പൊ വിന്റർ കഴിഞ്ഞ് നെക്സ്റ്റ് സീസൺ തുടങ്ങുന്ന സമയമായി. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നല്ല വെതർ ആയിരുന്നു കണ്ടിരുന്നത്, പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ഇടയ്ക്ക് പ്രശ്നമായിട്ട് നമുക്ക് ഇങ്ങനെ ബാഡ് വെതർ ആയിപ്പോയി. ഞാനിങ്ങനെ സംസാരിച്ചത് മഴ കേട്ടെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 130 ഒക്കെ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്, മഴയൊക്കെ ഒന്ന് കുറഞ്ഞിപ്പോണ്ട് 130 ആണ് ഇവിടെ, 130 കിലോമീറ്റർ പെർ ഹവർ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ 32-ാമത്തെ രാജ്യമായ ഫ്രാൻസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കള്. 32 തന്നെ അല്ലേ? 32 ആണോ? ആ 32 ഉറപ്പിച്ച്. 32-ാമത്തെ രാജ്യമായ ഫ്രാൻസ്. ഫ്രാൻസ് കണ്ടില്ല, ഫ്രാൻസ് കാണണം. ഫ്രാൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന 2-3 വാക്കുകളുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഞ്ച് കിസ്, ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അന്ന് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഞാൻ ഇപ്പൊ അത് വായിച്ചു നോക്കുകയായിരുന്നു എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ ഉള്ളത്. പിന്നെ അന്ന് ശരിക്കും പഠിച്ചില്ല. പിന്നെ ഈ സിബ് ശരിക്കും കേട്ടിട്ടോ? ഇല്ല, മൈക്ക് കേൾക്കുള്ളൂ. അന്ന് ശരിക്കും പഠിച്ചില്ല. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അത് ഈ ഫ്രഞ്ച് ഫ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രഞ്ചിലാണോ ഫ്രാൻസിലാണോ അതോ ബെൽജിയത്തിലാണോ ഇതുണ്ടായത് എന്നുള്ളൊരു ചെറിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് ബെൽജിയംകാരുടെ ഐഡിയ ആണ്, അത് ഫ്രാൻസുകാർ കോപ്പി അടിച്ചുണ്ടാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ബെൽജിയം ഫ്രാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യം, രണ്ട് രാജ്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഫ്രഞ്ച് കിസ്. ഫ്രഞ്ച് കിസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഫ്രാൻസിലെ ആളുകൾ എവിടെ പോണു, ഈ ഫ്രാൻസിലെ ആളുകള് അവര് ഈ ഭയങ്കര അഡ്വഞ്ചറസ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള സെക്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു ചുണ്ടും ചുണ്ടും ചേർത്തുള്ള ഒരു ഒരു കിസ്സിംഗ് മെത്തേഡിനെ ഫ്രഞ്ച് കിസ് ആയിട്ട് ഈ ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും ഒക്കെ വിശേഷണപ്പെടുത്തി തുടങ്ങിയിട്ടാണ് ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നത്. അപ്പൊ അങ്ങനെ ഫ്രാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് ഓർമ്മിക്കാനായിട്ടൊക്കെ ഉണ്ട്. ഫ്രാൻസൊക്കെ നമുക്ക് വിശദമായിട്ട് പതുക്കെ പതുക്കെ പല പല തവണയായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആക്ച്വലി ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തത് ഫ്രാൻസ് എംബസിയിലാണ്. ഫ്രാൻസ് വഴിയാണ് ഞാൻ എനിക്ക് ഷെങ്കൻ വിസ കിട്ടിയത്. പല രാജ്യങ്ങളിൽ നമ്മൾ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കും. ഞാൻ ഫ്രാൻസിലാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ 6 മാസത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടി. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഡേറ്റ് ടു ഡേറ്റ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ് ടു ഡേറ്റ് ഒക്കെയാണ് കിട്ടുന്നത്. ഡിപെൻഡ്സ് അപ്പോൺ അവർ ലക്ക്. അതെ, ചിലപ്പോൾ 1 മന്ത് കിട്ടും, ചില 14 ഡേയ്സ് കിട്ടും, 6 മന്ത്സ് കിട്ടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ കിട്ടി. അല്ല, പുള്ളിക്ക് സെക്കൻഡ് ടൈം, പുള്ളിക്ക് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഡേറ്റ് ടു ഡേറ്റ് ആണ് കിട്ടിയത്. 14 ഡേയ്സ്, അതായത് നിങ്ങൾ 14 ദിവസം ഇറ്റിനറിയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 14 ദിവസം മാത്രമായിട്ട് എടുക്കാൻ ഡേറ്റ് വരും. അപ്പോൾ ആ ദിവസം മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഷെങ്കൻ വിസ എടുക്കുമ്പോഴുണ്ട്. ഈ ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് പറയാൻ, നമുക്ക് വൺസ് നമ്മള് ആ ഷെങ്കൻ ഏരിയയിൽ കൺട്രി ബോർഡർ കൺട്രോൾ ഇല്ലാതെ നമുക്ക് ഓൾ ഓവർ ഷെങ്കൻ കൺട്രിയിൽ ട്രാവൽ ചെയ്യാം. 26 കൺട്രീസ്. അതായത് ഇപ്പൊ നിങ്ങൾ ഫ്രാൻസിൽ കയറിയിട്ട് പിന്നെ ജർമ്മനിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെ നമ്മൾ കേരളത്തിൽ തമിഴ്നാട് പോകുന്ന പോലെയാണ്. കേരളത്തിൽ തമിഴ്നാടൊക്കെ പോകുമ്പോൾ പിന്നെയും ചെക്ക് പോസ്റ്റും RTO ചെക്ക് പോസ്റ്റും എക്സൈസ് ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ട്. ഇവിടെ അതുപോലും കാണാൻ സാധിക്കില്ല പല സംസ്ഥാനങ്ങൾ തമ്മിൽ, അല്ല പല രാജ്യങ്ങൾ തമ്മിൽ. ലിറ്ററലി ഒരു സംസ്ഥാനം പോലെയൊക്കെയാണ് ഈ ഷെങ്കൻ കൺട്രീസ് എന്ന് പറയുന്നത്. ഏകദേശം 26 രാജ്യങ്ങളാണ് ഇപ്പം ഷെങ്കനിൽ നിലവിലുള്ളത്. ഇനിയും കുറെ കൺട്രീസ്, അൽബാനിയ, പിന്നെ അർമേനിയ, ബൾഗേറിയ, റൊമാനിയ ഒക്കെ മാർച്ച് എൻഡോടുകൂടി ഷെങ്കനിലേക്ക് കയറും. അപ്പം വീണ്ടും കൂടുതൽ രാജ്യങ്ങൾ ഷെങ്കനിലേക്ക് വരും. ഒരു ഷെങ്കൻ എന്ന് പറയുന്നത് ലക്സംബർഗിലെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ച്
ഒരു ആരംഭിച്ച ഒരു ട്രീറ്റി പ്രകാരമാണ് ഈ ഒരു ശങ്കൻ ഏരിയ എന്ന് പറഞ്ഞൊരു സംഭവം ആരംഭിച്ചത്. ഇപ്പൊ നമുക്ക് പുതിയ വാർത്ത നമ്മൾ കണ്ടതാണ് പലരും ജി സി സിയിൽ മൊത്തത്തിൽ ഒരു വിസ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ശങ്കൻ പോലെയൊക്കെ. അപ്പൊ അതേപോലെ പിന്നീട് പല രാജ്യങ്ങൾ ഈ ഒരു ശങ്കനിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾ ശങ്കനിലേക്ക് ആഡ് ചെയ്താണ് ഇത്രയും രാജ്യങ്ങളായത്. യൂറോപ്യൻ യൂണിയനിൽ തന്നെ ശങ്കൻ കൺട്രീസും ഉണ്ട്, ശങ്കനിലില്ലാത്ത യൂറോപ്യൻ കൺട്രീസും ഉണ്ട്. അതായത് അയർലൻഡ് ശങ്കനിലില്ല, പിന്നെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ കീഴിലാണെങ്കിലും ശങ്കനിൽ വരില്ല, പിന്നെ ഐസ്ലാൻഡ് ശങ്കനിലുണ്ടെന്ന് തോന്നുന്നു. യു കെ യൂറോപ്യൻ യൂണിയൻ ആയിരുന്നു, പക്ഷെ യു കെ ബ്രെക്സിറ്റ് വന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പിന്മാറി പോയപ്പോഴത്തേക്കിനും അത് ഇപ്പൊ തമ്മിൽ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു, റൊമാനിയ, അൽബാനിയ ഇതെല്ലാം യൂറോപ്പാണ്, പക്ഷെ ശങ്കനിലില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഈ ശങ്കൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെ എന്താ പറയാ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്റെ ഒരു ഫസ്റ്റ് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് യൂറോപ്പിൽ പോകാൻ 50 രാജ്യം തേക്കണം എന്നുള്ളതായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. ഇപ്പൊ യൂറോപ്പിൽ വന്നിട്ട് നമ്മൾ 50 രാജ്യങ്ങൾ തേക്കുള്ളൂ, ആ രീതിയിലേക്ക് മാറി. എന്തായാലും നമ്മള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ട്, നമ്മൾ ബെൽജിയം പോകുന്നുണ്ട്, പിന്നെ പാരീസിൽ ഇനി നമ്മൾ ഈഫൽ ടവർ കാണാൻ പോകും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യു കെ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞാനും ഫാസിൽ പോയും കൂടെ അൽബേനിയ പോകും, പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ഞങ്ങൾ ഗ്രീസ് പോകും, പിന്നെ ഇറ്റലി, വത്തിക്കാൻ, മൊണാക്കോ, അൻഡോറ, സ്പെയിൻ, ബാഴ്സലോണ, അങ്ങനെ ഞാൻ സോളോ ട്രിപ്പാണ് ഗൈസ്, അങ്ങനെ കുറെ രാജ്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ അക്കിഡിലൻ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എന്തായാലും ആദ്യ യൂറോപ്യൻ യാത്രയുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. നാളെ നമ്മൾ ബെൽജിയം പോവാണ്. ബെൽജിയം പോയിട്ട് എന്താ കഴിക്കണ്ടേ? ബെൽജിയം വാഫൽസ്, ബെൽജിയം ചോക്ലേറ്റ്സ് അല്ലേ, അതൊക്കെ കഴിക്കണം പോയിട്ട്. അപ്പൊ പറയാ ഫ്രാൻസിൽ വന്നാൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് അടിക്കണ്ടേ? അല്ല, ബെൽജിയം മന്തി അല്ല, ഫ്രാൻസിൽ ഫ്രാൻസിൽ പോയാല് ഫ്രഞ്ച് ഫ്രൈസും കഴിച്ച് ഫ്രഞ്ച് കിസ് അടിക്കണം. അപ്പൊ സീ ഗൈസ് വിത്ത് അനദർ വീഡിയോ ടുമോറോ. ബൈ ബൈ.